ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിൽ ചെറുപയറും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും സദ്യകളിൽ വിഷു സദ്യയിലൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. പായസം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ അര കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ചെറുപയർ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ അടിച്ചു കൊടുത്താൽ മതി. കറക്റ്റ് ഒരു 3 വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള വലിയ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കരപ്പാനി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ ചെറുപയർ നല്ല പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് തന്നെ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തുനിന്ന് 1/4 കപ്പ് അളവിൽ ചെറുപയർ നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. എന്നിട്ട് താവി വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുത്തി അടച്ചു കൊടുക്കണം. മിക്സിയിൽ ഇട്ടിട്ടൊന്നും അരക്കണ്ട കേട്ടോ, ജസ്റ്റ് താവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു ചെറുപയറിനകത്തോട്ടേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്നെങ്കിൽ യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുപയർ പായസം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാനും കഴിയും. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ശർക്കര പാനിയിലിട്ടിട്ട് ഈ ചെറുപയറും ചെറുപയറിൻ്റെ മിക്സൊക്കെ കൂടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3-4 മിനിറ്റ് എങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിള വന്നിട്ട് ശർക്കരപ്പാനിയുടെ അളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് ശരിക്കും ആ മധുരമൊക്കെ അതിനകത്ത് പിടിക്കുന്ന രീതിയിലൊന്ന് തയ്യാറാക്കിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ മുഴുവനായിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. കുറച്ച് വെച്ചതിന് ശേഷം ഇതിൽ തേങ്ങയുടെ 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1 തേങ്ങയുടെ പാലിൻ്റെ 2/2 പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. 2/2 പാലെന്ന് പറയുന്നത് ഏകദേശം 1/4 കപ്പോളം തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്ന ഒരു പാകത്തിന് നമ്മൾ തയ്യാറാക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ഏലക്കപ്പൊടിയും അതുപോലെ കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ എത്രയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഇത് പായസത്തിന് ഒന്നുകൂടി അങ്ങ് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് ഇതിലോട്ടേക്ക് 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മുടെ പായസം ഒന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ ഒരിക്കലും പായസത്തിനെ തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് വറുത്ത് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. 1 കൈപ്പിടിയോളം തേങ്ങാക്കൊത്ത് കൂടി ചേർത്തിട്ട് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കളർ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് കശുവണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുത്ത് നെയ്യിലിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുന്തിരി വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നമ്മൾ പ്രഥമനൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഒഴിവാക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇത് പായസത്തിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കശുവണ്ടിപ്പരിപ്പും തേങ്ങാക്കോത്തൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞ് നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുക. അതുപോലെ ഈ ഒരു പായസം നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ തേങ്ങാപ്പാലിൽ ചേർക്കുന്നതിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം തിക്കായിട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പാകത്തിന്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.